നമുക്ക് ഈ മെറ്റീരിയൽസിനെ എൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ ബേസ് ചെയ്ത് മൂന്നായിട്ട് തരംതിരിക്കാം. അതാണ് നമുക്കൊന്ന് കാണേണ്ടത്. നമുക്കറിയാം ഒരു സോളിനോയിഡിനുള്ളിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ബി സീറോ ഈക്വൽസ് മ്യൂ സീറോ എൻ ഐ ബൈ എൽ. ഇനിയും ഇതിനുള്ളിൽ മറ്റൊരു മെറ്റീരിയൽ എടുത്ത് ഇതിപ്പോൾ എയറോ ഫ്രീ സ്പേസ് വാക്വമോ എന്തെങ്കിലും ഇരിക്കുമ്പോഴുള്ള ഫീൽഡായത്, അതിനുള്ളിൽ എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് വെക്കുമ്പോൾ അവിടുത്തെ ഫീൽഡൊന്ന് മോഡിഫൈഡ് ആകും. ആ വസ്തുവിനകത്ത് ഉണ്ടാവുന്ന ഫീൽഡൊന്ന് മോഡിഫൈഡ് ആകും. അപ്പോൾ ഈ ബി സീറോയ്ക്ക് പകരം ഫീൽഡ് നമ്മൾ ബി എന്നെഴുതും. ഈ ബിയുടെ വാല്യൂ അനുസരിച്ച്, അതായത് ഒരു സോളിനോയിഡ് കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു, അതിനുള്ളിലുള്ളത് വാക്വമാണെന്നിരിക്കട്ടെ, എങ്കിൽ ഇപ്പോൾ അതിനകത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ് ബി സീറോ, ഇറ്റ് ഈസ് മ്യൂ സീറോ എൻ ഐ ബൈ എൽ. ഇനി അവിടെ സോളിനോയിഡിനുള്ളിൽ നമ്മളൊരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മെറ്റീരിയലിനകത്തെ മാഗ്നറ്റിക് ഫീൽഡ് ബി സീറോ ആയിരിക്കില്ല, മറ്റൊരു ഫീൽഡ് സ്ട്രെങ്താണ് വരുന്നത്. ആ ഫീൽഡ് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് വസ്തുക്കളെ മൂന്നായിട്ട് തരംതിരിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കി ഇത് വളരെ ശ്രദ്ധിച്ചോർത്തിരുന്നാൽ മതി, ശ്രദ്ധയോടെ കേട്ടിട്ട്. ഒന്ന്, ബി ലെസ് ദാൻ ബി സീറോ ആവാം. നേരത്തെ ഉണ്ടായിരുന്ന ഫീൽഡിനേക്കാൾ ഫീൽഡ് കുറയാം ചില വസ്തുക്കൾ ഇതിനകത്തോട്ട് വെക്കുമ്പോൾ. അത്തരം വസ്തുക്കളെയാണ് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുക. ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ്. മറ്റൊരു കേസ്, ബി ഗ്രേറ്റർ ദാൻ ബി സീറോ ആവാം. ഈ മെറ്റീരിയൽ വെക്കുന്നുണ്ട്, അതിനകത്ത് ഫീൽഡ് അല്പം ഒന്നുകൂടാം. വാക്വം ആയിരിക്കുന്നതിനേക്കാൾ ചില വസ്തുക്കൾ വെക്കുമ്പോൾ അതിനകത്ത് ഫീൽഡ് സ്വല്പം ഒന്നുകൂടാം. ബി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ബി സീറോ. അത്തരം വസ്തുക്കളെയാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുക. മറ്റൊരു കേസ്, ചില വസ്തുക്കൾ വെക്കുമ്പോൾ ഫീൽഡ് സ്ട്രെങ്ത് വളരെ അങ്ങ് കൂടും. ബി ഈസ് വെരി വെരി ഗ്രേറ്റർ ഹയർ ദാൻ ബി സീറോ. അത്തരം വസ്തുക്കളെയാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, ഇങ്ങനെ പഠിച്ച് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുറേ പ്രോപ്പർട്ടീസും മറ്റേ മറിച്ചൊക്കെ കാണാൻ പഠിച്ചു പോകുന്നതല്ല, ഈ രീതിയിൽ വേണം പഠിച്ചു പോകാൻ. ഇനി ഇതിൽ നമുക്ക് ഈ ഓരോന്നിൻ്റെ ചെറിയ പ്രത്യേകതകളൊന്ന് കാണാം. ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ് നോക്കാം. ചില വസ്തുക്കളുടെ ആറ്റങ്ങളോ മോളിക്യൂൾസോ അതിന് സ്വതവേ ജന്മനാലേ തന്നെ എന്ന് പറയാം മാഗ്നറ്റിക് ഡൈപോൾ മോമെൻ്റ് സീറോ ആയിരിക്കും. ഡയലക്ട്രിക്സിൽ ഇതുപോലെ കണ്ടതാ, പോളാർ മോളിക്യൂൾ, നോൺ പോളാർ മോളിക്യൂൾ. ഇലക്ട്രിക് ഡൈപോൾ മോമെൻ്റ് ജന്മനാലേ ഇല്ലാത്തതാണ് നോൺ പോളാർ. ഡൈപോൾ മോമെൻ്റ് ഉള്ളതിനെ പോളാർ എന്ന് വിളിക്കും. ഇതുപോലെ ഇവിടെ മാഗ്നറ്റിസത്തിൽ ചില വസ്തുക്കളിലെ ആറ്റങ്ങൾക്ക് ഒരു നെറ്റ് ഡൈപോൾ മോമെൻ്റ് ജന്മനാലെ ഇതിൻ്റെ ആറ്റങ്ങൾക്കോ മോളിക്യൂൾസിനോ ഉണ്ടാവില്ല എങ്കിൽ അത്തരം വസ്തുക്കളെ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുക. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിലോട്ട് എടുത്തു വയ്ക്കുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് മൂലം ഇതിലെ ആറ്റങ്ങൾക്ക് കുറച്ച് ഡൈപോൾ മോമെൻ്റ് ഉണ്ടാവും, ക്രിയേറ്റഡാവും, ഇൻഡ്യൂസ് ചെയ്യും എന്ന് പറയും. ഇത് പ്രകൃതിക്കെതിരാ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എന്ത് ചേഞ്ച് ചെയ്യുകയും ഏത് സിസ്റ്റം എതിർക്കും. അപ്പോൾ ഈ ഡയമാഗ്നറ്റിക് മെറ്റീരിയലിലെ ആറ്റങ്ങൾക്ക് പുതിയൊരു മാഗ്നറ്റിക് മോമെൻ്റ് ഉണ്ടാകും ഒരു ഫീൽഡിലോട്ടെടുത്ത് വയ്ക്കുമ്പോൾ, അതിതിനെ എതിർക്കും. അതുകൊണ്ട് ഇതൊരു ചെറിയ റിപ്പൽഷൻ എഫക്റ്റ് കാണിക്കും. സ്ട്രോങ് ഫീൽഡുള്ള സ്ഥലത്ത് ഇത് വെച്ചാൽ ശക്തി കുറഞ്ഞ ഭാഗത്തേക്ക് ഇതൊന്ന് നീങ്ങാൻ ശ്രമിക്കും ഈ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോൾ അതിൻ്റെ കാരണം ശ്രദ്ധിച്ചോണം. ഇതിന് ഒറിജിനലായിട്ട് മാഗ്നറ്റിക് ഡൈപോൾ മോമെൻ്റ് ഇത്തരം ഡയമാഗ്നറ്റിക് മെറ്റീരിയലിലെ ആറ്റങ്ങൾക്കോ മോളിക്യൂൾസിനോ ഇല്ല. ഒരു മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് വയ്ക്കുമ്പോൾ ഇതിന് ഡൈപോൾ മോമെൻ്റ്, മാഗ്നറ്റിക് ഡൈപോൾ മോമെൻ്റ് ക്രിയേറ്റഡ് ആവുന്നു. ഈ പ്രക്രിയ മൂലം ഒരു എതിർപ്പുണ്ടാവും, ഇത് അതിനെ എതിർക്കും.
ഇങ്ങനെ ഉണ്ടാകുന്നതിനെ അത് തന്നെ എതിർക്കും, എന്നിട്ട് ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊരു പ്രവണത കാണിക്കും. അതിന് അവർ റിപ്പൽഷൻ എന്ന് വിളിക്കാം. സ്ട്രോങ് റീജിയണിൽ നിന്ന് വീക്ക് റീജിയണിലേക്ക് ഈ വസ്തു നീങ്ങി മാറും. ഇതാണ് ഡയമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ സ്വഭാവം. ഇതിൻ്റെ സസെപ്റ്റിബിലിറ്റി മ്യൂ ആർ ഒന്നിനേക്കാൾ അല്പം കൂടുതലാണ്, ഐ എം സോറി കുറവ്, സ്ലൈറ്റ്ലി ലെസ് ദാൻ. റിലേറ്റീവ് പെർമിബിലിറ്റി ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ വൺ. സസെപ്റ്റിബിലിറ്റി, ഇത് റിലേറ്റീവ് പെർമിബിലിറ്റിയാണ്. സസെപ്റ്റിബിലിറ്റി ഈസ് നെഗറ്റീവ്, സ്മോൾ നെഗറ്റീവ് വാല്യൂ ഓഫ് ദി ഓർഡർ ഓഫ് 10⁻⁵. ആ വാല്യൂസ് ഒന്നും ഓർത്തിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ പെർമിബിലിറ്റി ഒന്നിനേക്കാൾ അല്പം കൂടുതൽ, അല്പം കുറവ്. സസെപ്റ്റിബിലിറ്റി ഒരു ചെറിയ നെഗറ്റീവ് വാല്യൂ. ഇനി ഇത് ഒരു റോഡിൻ്റെ ഷേപ്പിലാണെങ്കിൽ, ഒരു റോഡിൻ്റെ ഷേപ്പിലാണ് ഈ മെറ്റീരിയലെങ്കിൽ, ഇത് ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ എടുത്തു വെച്ചാൽ ആ ഫീൽഡിന് ഫീൽഡ് ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ട് ലെങ്ത് വരത്തക്കോണം ഇത് അലൈൻ ചെയ്യും, അറേഞ്ച്ഡ് ആവും. ഒരു റോഡ് ഷേപ്ഡായിട്ടുള്ള ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലോട്ട് മാഗ്നറ്റിക് ഫീൽഡിലെടുത്ത് വെച്ചാൽ ഇതിൻ്റെ ലെങ്ത് ആ ഫീൽഡിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ട് വരത്തക്കാണ് ഇത് തിരിയും, തിരിഞ്ഞ് നിൽക്കും. ഇതിൽ കൂടി ഈ മാഗ്നറ്റിക് ഫീൽഡ് നോക്കിയാൽ പെർമിബിലിറ്റി ലെസ് ദാൻ വണ്ണ എന്ന് പറഞ്ഞാൽ, പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫീൽഡിനെ കടത്തി വിടാനുള്ള കഴിവാണ്. ഇത് കഴിവത് കടത്തി വിടാതിരിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു പോകുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ സ്ലൈറ്റായിട്ട് എക്സ്പൽ ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഫിഗർ വരയ്ക്കുമ്പോൾ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് വെച്ചിരിക്കുക, ഇതൊരു ഡയമാഗ്നറ്റിക് സ്പെസിമനാണ്. കഴിവത് മാഗ്നറ്റിക് ഫീൽഡ് ഇതിനെ വെട്ടി ഒഴിഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ, ഇതിനകത്തോട്ട്. കാരണം പെർമിയബിലിറ്റി ഒന്നി കുറവല്ലേ, പെർമിയബിൾ അല്ല ഇത്, ഫീൽഡ് കടത്തി വിടുന്ന സ്വഭാവം ഇതിനില്ല. അപ്പോൾ ഇത് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഇതൊരു എക്സ്റ്റേണൽ ഫീൽഡ് എടുത്ത് വെച്ചിരിക്കുക, അതിൻ്റെ ലൈൻസ് ഓഫ് ഫോഴ്സിനെ വെട്ടി ഒഴിഞ്ഞു പോകുന്നൊരു സവിശേഷത ഇവിടെ കാണാം. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ പ്രോപ്പർട്ടീസൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ആ ഇനി അടുത്തത് ഈ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസാണ്. ഇതിൻ്റെ ആറ്റങ്ങൾക്കും മോളിക്യൂൾക്കും ന്യൂസും ഓൾറെഡി ഒരു ഡൈപോൾ മോമെൻ്റ് ഉണ്ട് ജന്മനാൽ. ഇപ്പോൾ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് റീഅറേഞ്ച്മെൻറ്റ് നടത്തിയിട്ട് ഒരു ചെറിയ അട്രാക്ഷൻ എഫക്റ്റ് ഉണ്ടാകും. അതിനനുസരിച്ച് അതിനകത്തെ നെഗറ്റീവ് പൊളാരിറ്റി ഇതിൻ്റെ പോസിറ്റീവ് നോർത്ത് സൗത്ത് പൊളാരിറ്റി ഇതിൻ്റെ അപ്ലൈഡ് ഫീൽഡിൻ്റെ നോർത്ത് പൊളാരിറ്റിക്ക് നേരെ വരത്തക്കോണം അലൈൻമെൻറ്റ് നടന്നോളും. എന്നിട്ട് ചെറിയ അട്രാക്ഷൻ കാണിക്കും. അപ്പോൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റിക് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ഒരു ചെറിയ അട്രാക്ഷൻ സ്ട്രോങ് റീജിയണിലേക്ക് നീങ്ങാനൊരു പ്രവണത കാണിക്കും. ഇതിൻ്റെ റിലേറ്റീവ് പെർമിബിലിറ്റി ഒന്നിനേക്കാൾ അല്പം കൂടിയിരിക്കും. സസെപ്റ്റിബിലിറ്റി ഒരു ചെറിയ പോസിറ്റീവ് വാല്യൂ, കാരണം അത് ഒരു മാഗ്നറ്റൈസ്ഡ് ആവാൻ ഒരു ചെറിയ പ്രവണത അത് കാണിക്കുന്നുണ്ട്. അളവ് വളരെ കുറവാണെന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കൂടെ ഫീൽഡ് കുറച്ച് ഫീൽഡ് ഇതിൽ കൂടെ കടന്നു പോകും. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് വെച്ചാൽ ഫീൽഡിന് പാരലായിട്ട് ചെയ്ത് നിൽക്കൂ, എന്നിട്ട് കുറച്ച് ലൈൻസ് ഓഫ് ഫോഴ്സ് കുറച്ച് ഫീൽഡിൻ്റെ ഒരു ഭാഗം ഇതിൽ കൂടെ കടന്നു പോകും. വളരെയധികം കടന്നു പോവില്ല, ഒരു ഭാഗം കടന്നു പോകും. ഡയമാഗ്നറ്റിക് മെറ്റീരിയലിൽ ഫീൽഡ് ഒട്ടുമേ കടന്നു പോകത്തില്ല. അവിടെ ഇലക്ട്രിസിറ്റിയിലെ ഗുഡ് കണ്ടക്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഗുഡ് കണ്ടക്ടർ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിനകത്തെ ഫീൽഡ് സീറോയാണ്, ഫീൽഡ് അതിനകത്തോട്ട് കയറില്ല. അതിന് പകരം ഇവിടെ മാഗ്നറ്റിസത്തി ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ റിലേറ്റീവ് പെർമിബിലിറ്റി വളരെ ഭയങ്കരമാണ്, വളരെ ലാർജ് വാല്യുവാണ്. ചയ്യം സോൾവ് അതും വളരെ വലിയൊരു പോസിറ്റീവ് വാല്യുവാണ്. റിലേറ്റീവ് സസെപ്റ്റിബിലിറ്റി മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഹൈ, പോസിറ്റീവ് വാല്യൂ
റിലേറ്റീവ് പെർമിബിലിറ്റിയും വളരെ വലുത ഒന്നിനെ അപേക്ഷിച്ച് ഇത് പവർഫുള്ളായിട്ട് അട്രാക്റ്റ് ചെയ്യും മാഗ്നറ്റിൻ്റെ അടുത്തേക്ക്. സാധാരണ ഇരുമ്പുമൊക്കെ ആ ടൈപ്പ് പെട്ടതാണ്. അപ്പോൾ ഒരു ക്ലാസ്സിക് ഇതിൻ്റെ ഫിഗർ വരയ്ക്കുമ്പോൾ ലൈൻസ് ഇതിനകത്തുകൂടെ കഴിവതും വെളിക്കൂടെ പോകേണ്ട ലൈൻസിനെ കൂടെ പിടിച്ച് അകത്തുകൂടെ കടത്തി കൊടുക്കുന്നത്. പെർമിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ചെറിയ താരതമ്യ പഠനം നടത്താം. വാക്വം ഒരു മോഡലായിട്ട് വെക്കുക, അതിൻ്റെ പെർമിയബിലിറ്റി ഒന്ന്. ഒന്നിനൊക്കെ കുറവ് മ്യുആറ് വരുന്നതല്ലാണ്ടായാ മാഗ്നറ്റിക്കാണ്. ഈ ഒന്നിനേക്കാൾ എത്രത്തോളം വ്യത്യാസം കൂടുന്നുണ്ടോ അത്രയും നല്ല ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഒന്നിനേക്കാൾ വ്യത്യാസം കൂടുതൽ വരുന്നത് വേണ്ടി ആദ്യത്തെ കേസിലാണ്, 0.99983. ഇതാണ് 0.592. അപ്പോൾ ഇത് ഒന്നിനോട് വളരെ അടുത്താണ്. ഇത് ഒന്നിനോട് ഈ താരതമ്യേന കൂടുതലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് നല്ല ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈ ഗ്രൂപ്പിൽ. അത് ബിസ്മത്താണ്, ഇത് വാട്ടർ. അപ്പോൾ ബിസ്മത്താണ് പൊതുവേ നല്ല ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഈ ലിസ്റ്റ് നോക്കിക്കൊള്ളുക, വാല്യൂസ് ഒന്നും അറിയണമെന്നില്ല. ബിസ്മത്ത്, സിൽവർ, ലെഡ്, കോപ്പർ, വാട്ടർ, ഇതെല്ലാം ഡയാമാഗ്നറ്റിക്ക. ഇതിലെ ഇതിൻ്റെ ഏറ്റവും നല്ല ഡയാമാഗ്നറ്റിക് മുകളിലോട്ട് പോകും തോറും നല്ല ഡയാമാഗ്നറ്റിക് മെറ്റീരിയലായിക്കൊണ്ടിരിക്കുക. വാക്വം ഇതൊന്നും പെട്ടതല്ല, നോൺ മാഗ്നറ്റിക്കാണ്, മീഡിയമാണ് വാക്വം. ഇനി പരാമാഗ്നറ്റിക് ആകുമ്പോൾ ഒന്നിനേക്കാൾ സ്ലൈറ്റായിട്ട് കൂടുതൽ 1.00085 ഇതാണ് ഏറ്റവും കൂടുതൽ ഒന്നിൽ നിന്നും ഡിഫറൻസ് കൂടുതലുള്ളത്. ഐ സോറി, ഇത് അപ്പോൾ ഇതാണ് നല്ല പലേഡിയം, അലുമിനിയം, എയർ, ഇത് നല്ല പരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയി ഗ്രൂപ്പിലുള്ളതിൽ. കാരണം ഒന്നുമായിട്ട് ഡിഫറൻസ് ഇതിനാണ് കൂടുതൽ. ഇത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, കൊബാൾട്ട്, നിക്കൽ, അയൺ, പ്യൂരിഫൈഡ് അയൺ. ഇതിൻ്റെ മ്യുആറ് 250, 600, 5000, 2 lakhs. പ്യൂരിഫൈഡ് അയൺ ആമൻ 2 lakhs. ഇപ്പോൾ പെർമിബിലിറ്റി ഏറ്റവും കൂടുതൽ പ്യൂരിഫൈഡ് അയണാണ്. നല്ല പെർഫെക്റ്റ്, പെട്ടെന്ന് മാഗ്നറ്റൈസ്ഡ് ആവും, പവർഫുൾ മാഗ്നറ്റൈസ്ഡ് ആവും. പിന്നെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളുണ്ട്, ഹിസ്റ്റെറിസിസ്, സസെപ്റ്റിബിലിറ്റി, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. ഇത് കോറായിട്ട് ഉപയോഗിക്കേണ്ട മെറ്റീരിയൽ ഏതൊക്കെ, ഹിസ്റ്റെറിസിസ് ലോസ് എന്താണെന്നൊക്കെയുള്ള ഒരു പോസ്റ്റിംഗ് കൂടെ വരും. വി വിൽ സീ ഇറ്റ് സൂൺ. താങ്ക് യു.